പറഞ്ഞെന്നുള്ളൂ. ശരി, ശ്രീ പത്മനാഭൻ, സ്ഥാനാർത്ഥികൾ ഓരോരുത്തരായി ആയി വരുന്നു, എല്ലാവരും ഒന്ന് അണിനിരന്നോട്ടെ, ഒടുവിൽ മതി ഞങ്ങളുടേത് എന്ന തീരുമാനത്തിലാണോ? അവിടെ പുതിയ മുഖത്തിനാണോ അതോ പ്രമുഖ നേതാവിനാണോ സാധ്യത? ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയെ ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ തീരുമാനിക്കും. ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കൊച്ചി നഗരത്തിൽ വോട്ട് പിടിക്കാൻ, കൊച്ചി നഗരത്തിലെ ജനങ്ങളെ പോയി കാണാൻ ഞങ്ങൾക്ക് യാതൊരു മടിയുമില്ല. കാരണം കൊച്ചി നഗരത്തിന് വേണ്ടി ആയിരക്കണക്കിന് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഫണ്ട് അനുവദിച്ച കേന്ദ്ര സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. കൊച്ചി സ്മാർട്ട് സിറ്റി പദ്ധതിക്ക് ഞങ്ങൾ കോടികൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കൊച്ചിയെ അമൃത് നഗരമായി പ്രഖ്യാപിച്ചതിന് ശേഷം കോടിക്കണക്കിന് രൂപ കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ട്. കൊച്ചി മെട്രോവിന് 2015 194 കോടി രൂപയാണ് മോഡി സർക്കാർ നൽകിയത്. 2018 2022 ഇന്ത്യയിലെ മെട്രോകൾക്ക് വേണ്ടി അനുവദിച്ച 16,200 കോടി രൂപയും 19,100 കോടി രൂപയിൽ നിന്നുമൊക്കെ ഗണ്യമായ തുക കൊച്ചി മെട്രോവിന് വേണ്ടി നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ടാം ഘട്ട കൊച്ചി മെട്രോ, സെക്കൻഡ് ഫേസ് കൊച്ചി മെട്രോവിന്റെ രണ്ടാം ഘട്ടത്തിന് 1,957 കോടിയാണ് 2021 കേന്ദ്ര സർക്കാരിന്റെ ബഡ്ജറ്റിൽ നിർമ്മലാ സീതാരാമൻ നീക്കിവെച്ചത്. 1,957 കോടി രണ്ടാം ഘട്ട മെട്രോയിൽ. അപ്പൊ കൊച്ചിയെ നെഞ്ചോട് ചേർത്ത് വെച്ച ഗവൺമെന്റാണ് കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെന്റ്. പിന്നെ വാക്സിനേഷൻ, നമുക്കറിയാം ഈ ചൈനയിലൊക്കെ ഇപ്പോഴും ലോക്ക്ഡൌൺ ആണ്, ഷാങ്ഹായിലൊക്കെ ഇപ്പോഴും ലോക്ക്ഡൌൺ ആണ്. പക്ഷെ ഭാരതത്തിൽ 191 കോടി വാക്സിനേഷൻ നൽകിയ രാജ്യമാണ് ഭാരതം. ഏറ്റവും ബൃഹത്തായ വാക്സിനേഷൻ ഏറ്റവും ഭംഗിയായി നടത്തിയ രാജ്യം. ഇത് തൃക്കാക്കരയിലെ എഡ്യൂക്കേറ്റഡ് മിഡിൽ ക്ലാസ്, ഒരു വിദ്യാഭ്യാസമുള്ള മധ്യവർഗം താമസിക്കുന്ന മേഖലയാണ്. ഇവർക്കിത് പറഞ്ഞാൽ മനസ്സിലാവും കേന്ദ്ര സർക്കാർ കൊച്ചിക്ക് നൽകിയ കാര്യങ്ങൾ, കേന്ദ്ര സർക്കാർ കോവിഡിനെ നേരിട്ട രീതി. ഇതൊക്കെ ഈ വിദ്യാഭ്യാസമുള്ള മധ്യവർഗം താമസിക്കുന്ന, തിങ്ങിപ്പാർക്കുന്ന ഈ നിയോജക മണ്ഡലത്തിൽ പറഞ്ഞ് വോട്ട് പിടിക്കാൻ ഞങ്ങൾക്ക് സാധിക്കും. പിന്നെ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അത് ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ തീരുമാനമാകും. ബി ജെ പി വളരെ ആത്മവിശ്വാസത്തോടു കൂടി ഈ കേരളത്തിൽ ഇന്ന് നിലനിൽക്കുന്ന സാഹചര്യം കൂടി ഉയർത്തിക്കാണിച്ചുകൊണ്ട് കൊച്ചിയിലെ തൃക്കാക്കരയിലെ ജനങ്ങളെ സമീപിച്ച് വോട്ട് ചോദിക്കുന്നതായി. ശരി, അഡ്വക്കേറ്റ് ജയശങ്കർ, പി ടിയുടെ ഓർമ്മകളെ ഒരു വശത്ത്